ഇപ്പോഴേ നമ്മൾ ഓൺ ദ വേയിൽ ഫസ്റ്റ് ഒരു ഇസ്തിറാഹയിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കാറിൽ പെട്രോൾ അടിക്കണം, അതുപോലെ തന്നെ ഞങ്ങൾക്കും തന്നെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയിൽ ഇത് രണ്ട് ഒട്ടകങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പുറത്ത് നമ്പറെല്ലാം ഇട്ടിട്ടാണ്. മിക്കവാറും അത് പിന്നെ അറവുശാലയ്ക്കുള്ളതായിരിക്കാം. ഇത് ഈ ഏരിയയിലുള്ള ആദ്യത്തെ ഇസ്തിറാഹയാണ്. അപ്പോൾ അവിടെ നല്ല ജനത്തിരക്കൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് സ്ട്രെയിറ്റ് ടു അൽലൈത്ത്. അപ്പം നമ്മൾ അൽലൈത്ത് നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ദൂരം വന്ന് ചുടുനീരുറവ മോയ ഹാറ് എന്ന് പറയുന്ന അറബിയിൽ പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഏകദേശം എന്താ അതിൻ്റെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഇവിടുന്ന് ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തെത്തും. അവിടെ പോകുമ്പോൾ അറിയാം നമുക്ക് അതൊരു പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. മാൽ ഹാർ വില്ലേജ് എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ രാവിലെ പുലർച്ചെ 4 മണിക്കാണ് ജിദ്ദേന്ന് യാത്ര തിരിച്ചത്. 200 കിലോമീറ്റർ ഓടി അൽലൈത്തിലെത്തി. അൽലൈത്ത് നിന്ന് ഒരു 60 കിലോമീറ്ററോടെ കൂടെ ഓടി. ഇപ്പോഴേ വേറൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. ആള് മനുഷ്യനൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ നമുക്കൊരു ചെറിയ ഈന്തപ്പനത്തോട്ടം കാണുന്നുണ്ട്. സൈഡാക്കാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ടേക്ക് ഉള്ളോട്ട് നടന്നു പോകണം. അങ്ങോട്ടേക്ക് വണ്ടി പോവില്ല. വണ്ടി പോയാൽ ചിലപ്പോൾ മണൽ താഴ്ന്നു പോകാൻ സാധ്യത ഉണ്ട്. എൺപത് ഡിഗ്രി ചൂടുണ്ട് എന്നാ പറഞ്ഞ ഞങ്ങള്. അപ്പൊ ഇതാണ് അല്ലീത്തില് ഉള്ള ചൂടുനീരുറവ. ഇത് ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ജെ സി ബി ഒന്ന് എല്ലാം സൈഡെല്ലാം മാന്തി ഒരു വൃത്തിയാക്കുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവിൽ കുറവുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഇത് ആവി പോകുന്നുണ്ട്. പുക പോകുന്ന പോലെ ഇത് നല്ല രീതിയിൽ ആവി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങണം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഈ വെള്ളത്തൊന്ന് കുളിച്ച് കയറിയ ഒരാൾ പറഞ്ഞത് 80 ഡിഗ്രി ചൂടുണ്ട് എന്നാണ്. ഇതേ നല്ല രീതിയിൽ ആവി പോകുന്നുണ്ട് വെള്ളത്തിൽ. ബോട്ടിലുകളും ഇതെല്ലാം ആ ഇതേ ഇതിൻ്റെ ആവി മേൽക്കടിക്കുമ്പോൾ തന്നെ നല്ല ചൂട് വരുന്നുണ്ട്. ഓ, അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു ഫീലാണ്. എൻ്റെ പിന്നെ കണ്ണട എല്ലാം പിന്നെ ആവിയിൽ മങ്ങി പോകുന്നു. ഒന്നും തൊട്ട് നോക്കാം ഏകദേശം എത്ര ചൂടുണ്ട്, ഇയാൾ പറഞ്ഞ ചൂടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഔ, പൊള്ളുന്ന ചൂടാണ്. പൊള്ളുന്ന ചൂട് എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന ചൂട്, ശരിക്കും നല്ല പൊള്ളുന്ന ചൂടാണ്. ഇവിടെ പിന്നെ വെള്ളത്തിൻ്റെ ചൂട് എന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളത്തിൻ്റെ സെയിം അവസ്ഥയാണ്. വെള്ളം അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ ഒരാൾ ഇറങ്ങിയ ആൾ പറഞ്ഞത് പിന്നെ ഇതേ അപ്പുറത്തൊരു ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഇറങ്ങിയ ആൾ പറഞ്ഞത് 80 ഡിഗ്രി ചൂട് എന്നൊക്കെയാണ്. അതുപോലെ തന്നെയാണ് നല്ല തിളച്ച. ഞാനൊന്ന് വിരലിട്ട് നോക്കി, നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇവിടെ ഇതേ വെള്ളത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ തിളക്കുന്നുണ്ട്. പൊതുവെ പുറത്തത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം ഒരു നോർമൽ ടെമ്പറേച്ചറാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ചൂടുള്ള ആവി നമ്മുടെ മേലക്ക് തട്ടിയിട്ട് അത്രയും നല്ല ചൂട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടുപ്പിൻ്റെ അടുത്ത് നല്ല വെട്ടിത്തിളക്കുന്ന വെള്ളത്തിൻ്റെ ആവി എങ്ങനെയാണോ വരുന്നത് അതുപോലുള്ള ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിലൊരു പ്രാവശ്യം വരൽ തൊട്ടപ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ട്.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഇതിന്ന് തന്നെ പോകുന്ന വെള്ളത്തിൻ്റെ ഒരു സൈഡ് ഭയങ്കരമായിട്ടുള്ള തണുപ്പ്, ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചൂട്. എല്ലാം വൃത്തിയേടായി കിടക്കുവാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ വന്നിട്ടുള്ള അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുള്ള ചൂടുവെള്ളത്തിൻ്റെ അവസാനത്തെ എൻഡിലാണുള്ളത്. ഇവിടെ ഒരു ചെറിയ അത്യാവശ്യം കുളം പോലെ തന്നെ ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ രീതിയിലുള്ള വെള്ളം, നല്ല തണുത്ത വെള്ളം. ഇതിൻ്റെ ആ എൻഡിലാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ചൂട്. ഇത് എന്ത് അത്ഭുതമാണെന്ന് അറിയില്ല. ഇതിൽ മീനൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതേ ആ വഴിയാണിത്. ഇതിങ്ങനെ ചെറിയ നീർച്ചാല് പോലെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ആകെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അരുവി, ആ അരുവിയിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് വെട്ടിത്തുളക്കുന്ന ചൂട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതേ അരുവിയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ വേറൊരു വശത്ത് സ്വാഭാവികമായിട്ടുള്ള തണുപ്പ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ എന്തോ ഒരു പിന്നെ സ്വിമ്മിംഗ് പൂൾ പോലെ എന്തോ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് തിരിച്ച് അല്ലയത്തിലേക്ക് തന്നെ പോകുന്ന വഴിയിൽ കണ്ട ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരു ആട്ടിടയന് സലാം അലൈക്കോ കൈഫാക്ക് കം ഫി കുല്ലു കം ഫി അർബീൻ അർബമിയ മാഷല്ല കല്ലം ഉണ്ടല്ലേ. 400-ഓളം നല്ല ചെമ്മരിയാടുകൾ ഇതാ ഒരു പിന്നെ ലൈന് പോലെ ഇങ്ങനെ ജാഥ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ അല്ലീത്ത് നിന്ന് ഇപ്പോൾ നേരെ അൽബാഹ കയറാൻ വേണ്ടിയിട്ട് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ മരുഭൂമിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു റോഡാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. തീർത്തും വിജനമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഒട്ടകക്കൂട്ടത്തിനങ്ങനെ കണ്ടു. ഇതേ എൻ്റെ പിറകിൽ കാണുന്നത് ഒരു വലിയൊരു ഒട്ടകത്തിൻ്റെ കൂട്ടാണ്. അതിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒട്ടകത്തിൻ്റെ കൂടെ പുറത്ത് കയറിയിട്ടൊരാളുണ്ട്. നമ്മളെ ഫ്രണ്ട് അത് അങ്ങനെ നടന്നു പോവാണ്. നല്ല വിജനമായ സ്ഥലമാണ്, അടിപൊളി സ്ഥലം. ഞങ്ങളല്ലാണ്ട് വേറൊരു മനുഷ്യരും ഇല്ല. ആണല്ലേ, ആ ഒട്ടകപ്പുറത്തിരിക്കുന്ന ആളാണ് ഈ കൂട്ടത്തിന് മൊത്തം മേയ്ക്കുന്ന ഇടയൻ. ഇതാണ് ഞങ്ങൾ ഇത്രയും നേരം വന്ന റോഡ്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ഈ റോട്ടില്? 60. ഈ റോട്ടില് 160 കിലോമീറ്റർ മക്കുവ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു നാട്ടുകാരൻ ഫ്രണ്ട് ഉണ്ട്, ഓനെ കാണണം. ഉണ്ടല്ലേ, നല്ല ഒറ്റപ്പെട്ട വിജനമായൊരു റോഡാണ്. ഇപ്പോൾ സമയം രാവിലെ 8:05 ആയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെന്ന് കരുതിയിരുന്നു, പക്ഷേ വരുന്ന വഴിയിലൊന്നും അതിനുള്ളൊരു സൗകര്യങ്ങളൊന്നും കിട്ടിയില്ല. നമ്മളിതേ പോകുന്ന വഴിക്ക് ഈ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ മരുഭൂമി പോലത്തെ സ്ഥലങ്ങളിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ റോഡ് ക്രോസിങ്, ക്യാമൽ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ ബോർഡ് വെക്കാറുണ്ട്. അപ്പോൾ അതേ കറക്റ്റായിട്ട് കണ്ടില്ലേ, റോഡ് ക്രോസിംഗ് ആണ്. വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തിട്ട് പോകും. ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ഈ ഒട്ടകങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഈ വണ്ടീനെ ഭയന്നിട്ട് പിന്നെ റോഡ് ക്രോസ് ചെയ്യാതിരിക്കുന്ന അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടില്ലേ അവിടെ, കണ്ടില്ലേ അവന്മാർ കൂസലില്ലാണ്ട് ഇറങ്ങിപ്പോവാണ്. ഒരു വലിയൊരു ഒട്ടകത്തിൻ്റെ കൂട്ടാണ്. ഇത്രയും റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. ഇവിടെ അതിൻ്റെ ഒരു സുഡാനിയാണെന്ന് തോന്നുന്നു. ശരിക്കും മരുഭൂമിയിലെ ജീവിതം എന്താണെന്നുള്ളത് ഈ ആൾക്കാരൊക്കെ കണ്ടാൽ മനസ്സിലാവും. ആട് ജീവിതം പോലെ ഒട്ടക ജീവിതമാണ്. ആ കൂട്ടത്തിനെ മുഴുവൻ മേയ്ക്കുന്ന ഒരാളാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇതാ മുന്നോട്ട് നടന്നു പോവാണ്. നല്ല അടിപൊളി കാഴ്ചയാണ്. നിങ്ങൾ മെല്ലെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡേഞ്ചറായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ റോഡിൻ്റെ നടുക്ക് ചാടി ഒരു കുഞ്ഞൊട്ടകുണ്ട്.
അൽമക്കുവ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വഴിയിലാണ്. ഒരു സ്ഥലത്തുനിന്ന് തിരിയേണ്ടിണ്ടായിരുന്നു, അവിടുന്ന് ഞങ്ങൾ മറന്നുപോയി. പിന്നെ അതാ കുറച്ചധികം ദൂരം ഓടാനുള്ളൊരു പരിപാടി. ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഒരു ചെറിയ കട കണ്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയിട്ട് നിന്നതാണ്. ഇവിടെ ഒരു പമ്പുണ്ട്, ഒരു പെട്രോൾ പമ്പ്, ഒരു സൂപ്പർ മാർക്കറ്റ്, ഇതെല്ലാം കൂടെ നാം നോക്കി നടത്തുന്ന ഒരു സുഡാനി ബ്രോ ഇതവിടെ വണ്ടി ലോറിയിൽ നിന്ന് ലോഡിറക്കാണ്. കാലിത്തീറ്റയാണ് തോന്നുന്നുണ്ട്. തീർത്തും വിജനമായ സ്ഥലം. ഓരോ രണ്ടുപേരും ഞങ്ങൾ മൂന്ന് പേരും മാത്രം ഇവിടെ. ഒട്ടകത്തിനുള്ള തീറ്റയാണ്, ഒട്ടകത്തിനും ആടിനൊക്കെ ഉള്ള തീറ്റയാണ് തോന്നുന്നു. ഒരു സൗദി അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് സൂപ്പർ മാർക്കറ്റ്, ചെറിയൊരു മിനി മാർക്കറ്റാണ്. അത് തുറപ്പിച്ച് ചെറിയ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടുള്ള പരിപാടിയിലാണ്. മഹത്ത ബഹാല കുല്ലു ഷെയ്ത നമ്മളെ സുഡാനി ഫ്രണ്ടാണ്. അലി മീൻ സുദാൻ. നമ്മള് ഇപ്പൊ ഒരു ചെറിയ ടണലിന്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽബാഹയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ടണലാണിത്, ആദ്യ ടണലാണ്. ചുരം ഏകദേശം തുടങ്ങാറായിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഇതേപോലെ ഇടയ്ക്കിടെ ചെറിയ ടണലുകളുണ്ട്. നല്ല വലിയ മലകളൊക്കെ തുരന്ന് ടണൽ നിർമ്മിച്ചിട്ടുള്ള റോഡുകളാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഏകദേശം അൽബാഹയ്ക്കടുത്ത്, അൽബാഹ മേളിൽ കാണുന്നതാണ്, ചുരം കയറിയിട്ട് പോകണം. പിന്നെ മക്കുവ കഴിഞ്ഞ് അൽഐൻ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. ഏകദേശം 400 വർഷത്തോളം പഴക്കമുള്ള ഒരു പുരാതന വില്ലേജ് മലക്ക് മുകളിൽ. അത് എൻ്റെ പിറകിൽ ഇങ്ങനെ കാണാം. ഇതിൻ്റെ ഒരു റിനോവേറ്റഡ് വേർഷനാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കയറ്റം കയറി പോകണം. അതിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വണ്ടിയെല്ലാം നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ കയറി നോക്കാം. ഇവിടെ ആ മുകളിൽ കോട മൂടിക്കിടക്കുന്ന ആ മലക്ക് മുകളിലാണ് അൽബാഹ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ഒരു മൂന്നാർ. പൊതുവേ എല്ലാ കാലാവസ്ഥയിലും നല്ല തണുപ്പ് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇതിൻ്റെ താഴെ കുറച്ച് കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്ത് കൃഷിയാ? പുതിയ അല്ലത്? പുതിയ അല്ല. താഴെ നല്ല ആ ഇത് മറ്റേ മർജാനാണ്. ആ ഇത് മർജാൻ എന്ന് പറയുന്നൊരു ചെടിയാണ്. മർജാൻ എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ ഒരു തോട്ടം, ചെറിയൊരു തോട്ടം താഴെ ഉണ്ട്. നാട്ടിലെ പോലത്തെ ഒരു കൈതക്കാട്. നാട്ടിലാ കൈത തന്നെയാണ്. വേറെ രണ്ട് ഇതാ ഇവിടേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആണ്. ഇതവിടെ എഴുതിയിട്ടുണ്ട് ഏകദേശം 400 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് ഇതിന് പറയുന്നത്. അൽബാഹയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് ഈ കാണുന്നത്. ഇത് റിനോവേറ്റഡ് മോഡലാണ്, പഴയൊരു വില്ലേജ്. നമ്മളങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമ്മൾ കയറുന്ന മുറയ്ക്ക് പറഞ്ഞുതരും.